പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് ഫലത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി കെ പി എ മുസ്തഫ. പ്രായമായവരുടെ വിഭാഗത്തിൽപ്പെടുന്ന 375 വോട്ടുകൾ കൗണ്ടിംഗിൽ പരിഗണിച്ചില്ല. 38 വോട്ടുകൾക്കാണ് ഇടത് സ്ഥാനാർത്ഥി കെ പി മുസ്തഫ പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തോട് പരാജയപ്പെട്ടു. ഇല്ല, ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. എന്താ വെച്ചാൽ ഇവിടെ 347 വോട്ട്, അത് പോസ്റ്റൽ വോട്ടാണ്. പോസ്റ്റൽ വോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടല്ല, 80 വയസ്സിന് മേലെ എല്ലാ ആളുകളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രകാരം ഇപ്രാവശ്യത്തെ കൊറോണ കാരണം അവരെ വീട്ടിൽ പോയി ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ പോയി അവരെ വോട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്ന വോട്ട്. 347 വോട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സീരിയൽ നമ്പർ പുറത്ത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അത് എഴുതേണ്ടതും അതെല്ലാം ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥൻ്റെ കടമയാണ്. ഇത് ഈ 347 ആളുകളുടെ വോട്ട് നിഷേധിക്കലാണ്. ഈ 347 വോട്ട് കൗണ്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞത് അതിനൊരു വകുപ്പ് കാണുന്നില്ല. അത് നിങ്ങൾ ഹൈക്കോടതി പോയി കോടതിൻ്റെ ഉത്തരവ് പെട്ടെന്ന് വാങ്ങി വരികയാണെങ്കിൽ അത് കൗണ്ട് ചെയ്താൽ എനിക്ക് 100% ഉറപ്പാണ് ഇപ്രാവശ്യത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ 100 തേക്കുന്ന സീറ്റ് പെരിന്തൽമണ്ണയായിരിക്കും. നിഖിൽ പ്രമേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. നിഖിൽ, കോടതിയെ സമീപിക്കാൻ അടക്കമുള്ള നടപടികളിലേക്ക് LDF കടക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് പെരിന്തൽമണ്ണയിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ജോൺ, അട്ടിമറിയിലൂടെ ഇന്നലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ അവസാന വേളയിലാണ് UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരം വിജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേവലം 38 വോട്ടുകൾക്കാണ് നജീബ് പെരിന്തൽമണ്ണയിൽ നിന്ന് വിജയിച്ചു കയറിയത്. ഇന്നലെ ഈ വോട്ടിംഗ് പുരോഗമിക്കുന്ന വേളയിൽ തന്നെ ഈ മാറ്റിവെച്ച പോസ്റ്റൽ വോട്ടുകൾ 347 വോട്ടുകൾ എണ്ണണം എന്നുള്ള ആവശ്യം ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. അതിനെ അവർ പറയുന്ന ഒരു കാര്യം, അതായത് പ്രായമായവരുടെ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളാണ്, അതായത് പ്രത്യേക കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കറിയാം 80 വയസ്സ് കഴിഞ്ഞവരെ അവരുടെ വീടുകളിൽ എത്തിയാണ് അവരിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിച്ചിരുന്നത്. ഈ കവറുകൾക്ക് പുറത്ത് സീൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അതുകൊണ്ടാണ് ഇവ പരിഗണിക്കാതിരുന്നത് എന്ന് അവർ വ്യക്തമാക്കുന്നു. അതേസമയം സീൽ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ്, അത് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ്. അതിന് വോട്ടർമാരെ പഴിചാരിയിട്ട് കാര്യമില്ല എന്നുള്ള വാദമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് പോകാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. സ്ഥാനാർത്ഥി പറയുന്നു ഈ വോട്ടുകൾ എണ്ണുകയാണെങ്കിൽ 347 പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായും തനിക്ക് 38 എന്നുള്ള നജീബ് കാന്തപുരത്തെ ഭൂരിപക്ഷത്തെ മറികടക്കാനാകും. അതോടുകൂടി ഒരു സീറ്റ് കൂടി ലഭിക്കുന്ന നിലവിൽ 4 സീറ്റുകളാണ് ജില്ലയിൽ മലപ്പുറത്ത് LDFനുള്ളത്, അത് 5 ഉയരും. അതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ആകെ സീറ്റ് നില 100 എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇടത് സ്ഥാനാർത്ഥി.